ചേട്ടാ ചേട്ടനാണോ ഡ്യൂട്ടി സമയത്ത് പോത്ത് കുത്തിയത്? അത് 2021 ഡ്യൂട്ടി സമയത്തായിരുന്നു. ഡ്യൂട്ടി സമയത്തായിരുന്നു. യൂണിഫോമിൽ ഡ്യൂട്ടി സമയത്ത് ഞങ്ങൾ മൂന്ന് പേര് ഫീൽഡ് സഞ്ചാരത്തിനിടയിൽ. എവിടെയായിരുന്നു? അത് വരാറ്റുപുടി എന്ന് പറയും. ശരി, പമ്പർ റേഞ്ചിന്റെ വരാറ്റുപുടി എന്ന് പറഞ്ഞ സ്ഥലം, പുതുശ്ശേരി APC ഞങ്ങൾ ക്യാമ്പിൽ നിന്നും ഫീൽഡ് സഞ്ചാരത്തിന് പോയ സമയത്താണ്. ശരി, എന്ത് സംഭവിച്ചു? അത് പുല്ലുമേടായിരുന്നു. പുല്ലുമേട് വഴി ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്തേ കാട്ടുപോത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പൊ ഇത് യാദൃശ്യമായിട്ട് ഉറങ്ങുന്ന സമയമായിരുന്നു. അത് പകല ഇപ്പൊ ഇത് കിടന്ന് കണ്ടില്ല. കയറി ഇതിന്റെ വായിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുകയും ഇത് ചാടി എഴുന്നേറ്റ് ആക്രമിക്കുക. ആ ഞാൻ കുറച്ച് ഓടി, ഇത് പുറകെ വന്ന് തന്നെ മാത്രമല്ല ഇതിനെ കടുവ ഒറ്റയായിരുന്നു, ഒറ്റപ്പോത്തായിരുന്നു. അത് കടുവ അടിച്ച് ഇതിനെ പിടിച്ച് അടിച്ച് പരിക്ക് പറ്റിക്കിടന്ന സാധനമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വേദനയോട് കൂടി കിടന്നുകൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് നമ്മളെ ആക്രമിച്ചേ. അല്ലെങ്കിൽ കാട്ടുപോത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ജീവിയാ, കാരണം വനത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു ജീവിയാണ് കാട്ടുപോത്ത്. അപ്പൊ അത് കഷിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു, കാരണം ഇടിച്ച് പൊക്കി എറിഞ്ഞു നേരത്തെ വീണ് കഴിഞ്ഞാൽ വെട്ടി, പിന്നെ അവിടുന്ന് ഉരുണ്ട് ഒരു തരത്തിൽ ഇങ്ങനെ പിള്ളേരുടെ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ടതാ. എനിക്ക് എന്റെ തുടയ്ക്ക് കുത്തി കൊമ്പ് കൊണ്ട് തുട ഉള്ളിൽ കൊമ്പ് കയറി അകത്തോട്ട് കയറി ഉണ്ടായിരുന്നു. മൂന്നര ഇഞ്ചോളം ആഴത്തിൽ മുറിവ് ഉണ്ടായിരുന്നു. അപ്പൊ അത് സ്റ്റിച്ച് പിന്നെ പുറത്തൊക്കെ ഇടിച്ചു ഇടിച്ച് ചതവായിരുന്നു മൊത്തം, മുറിവും ചതവും. മറ്റേ ഭാഗ്യത്തിന് എല്ലാം ഒടിഞ്ഞില്ല. പിന്നെ തലക്കൊക്കെ ചെറിയ പൊട്ടൽ വരിക്കൊക്കെ പറ്റി. ചികിത്സ മെഡിക്കൽ കോളേജില്, കോട്ടയം മെഡിക്കൽ കോളേജില്. ഡ്യൂട്ടി സമയത്ത് അവിടെ നിന്ന് പിന്നെ 9 കിലോമീറ്റർ മിച്ചം ചുമന്ന് ആളുകള് നാട്ടിലെത്തിക്കായിരുന്നു. ഓ ശരി. കാരണം നടക്കാൻ ബുദ്ധിമുട്ട് വന്നു. 2 കിലോമീറ്റർ ഒക്കെ വഴിയെ കുത്തിയൊക്കെ ഒരു തരത്തിലൊക്കെ ഇറങ്ങി വന്നു. ഭയങ്കര ഒരു വലിയ മലയുടെ മണ്ടയെന്ന് ഇറങ്ങി വന്ന് അവിടെ വന്നപ്പോൾ വീണ് പോയി. പിന്നെ അവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ നാട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരെല്ലാം അവിടെ കൂടി വന്ന് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഡ്യൂട്ടി സമയത്ത് പറ്റി വെക്കേണ്ട എന്തെങ്കിലും ആനുകൂല്യം? എന്തെങ്കിലും ആനുകൂല്യം? അത് സർക്കാരിന്റെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു 10-21,000 രൂപ ഈ പരിക്കൂരിന്റേതായ കോമ്പൻസേഷൻ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് FTA എന്നാണ്ട് 25,000 രൂപ എന്ന്. അല്ല വേറെ മറ്റാനുകൂല്യം ഒന്നും കിട്ടിയില്ല. നിങ്ങളിപ്പോ ഡ്യൂട്ടിയിലുള്ളവർക്ക് ഇത് സർവ്വസാധാരണമാണോ? മിക്കവാറും എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അത് നമ്മള് കൂടുതലായിട്ട് ശ്രദ്ധിച്ച് ജോലി നോക്കുക പോകുക എന്ന് മാത്രമേ ഉള്ളൂ. കടുവ ആന ഇതെല്ലാം ശല്യം ചെയ്യും. പക്ഷെ അത് ശല്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മള് വെകളി വിളിപ്പിക്കാറില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവുക സാധാരണ പതിവേ. കാരണം ഇതിന്റെ അടുത്തേക്ക് നമ്മൾ കടന്ന് ചെല്ലാറില്ല. കാരണം ചെന്ന് കഴിഞ്ഞാൽ ഇത് ആക്രമിക്കുന്ന ജീവിയുണ്ട്, ആക്രമിക്കാത്തതുമുണ്ട്. അതിൽ കാട്ടുപോത്ത് എന്നൊക്കെ പറയുന്ന ഭയങ്കര എപ്പോഴും ഒരു ഭയങ്കര കരി അരിശമുള്ളൊരു ജീവിയാണ്. ആ ഏത് സമയത്ത് അത് അറ്റാക്ക് ചെയ്യുന്ന ആനയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു ലൈനിലൂടെ ഒരു വന്നങ്ങ് പോകുള്ളൂ. പക്ഷെ നമുക്ക് എങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നമുക്ക് ഒഴിഞ്ഞു മാറിപ്പോവാം. പക്ഷെ കാട്ടുപോത്തിന്റെ കടുവയുടെ ഒന്നിടത്ത് നമുക്ക് ആ ഒരു കാര്യം നടക്കത്തില്ല. അവന് ഏത് ആക്ഷൻ ഏത് ആംഗിളിൽ വേണം അവൻ ചാടി നമ്മളെ ആക്രമിക്കാം. ഇത് കാട്ടുപോത്തും കടുവയൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കാട്ടുപോത്തൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും മരത്തിലോ അല്ലെങ്കിൽ കല്ലിന്റെ മണ്ടയ്ക്കോ മരത്തിന്റെ മണ്ടയിൽ ചാടി കയറുവോ ഓടി എങ്ങോട്ടെങ്കിലും ഒഴിഞ്ഞ് ഓടി രക്ഷപ്പെടുക, അതൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. കടുവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ല. കാരണം കടുവ പിടിക്കും. കടുവ പിടിച്ച് അത് ഈ കരടി വരുന്ന സമയത്താണ് പറയുന്നത്. കരടിയെ കണ്ടു കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞ മരത്തിലൊക്കെ കയറാനാണ് പറയുന്നത്. കാരണം കരടിക്ക് വലിയ വണ്ണമുള്ള മരത്തിലെ അവന്റെ കൈ പിടുത്തം കിട്ടുള്ളൂ. കാരണം ഈ മനുഷ്യന്റെ കൂട്ട് മടക്കില്ല. കരടിക്ക് ഒറ്റ അസ്ഥിയാണ് കൈ വട്ടം. അപ്പൊ ചെറിയ മരത്തിൽ ഇവന് പിടുത്തം കിട്ടത്തില്ല. പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഈ ക്യാമ്പിനൊക്കെ പോകുമ്പോ ലൈറ്ററൊക്കെ കാണും, ആഹാരം ഉണ്ടാക്കാൻ തീ കത്തിക്കാനൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ലൈറ്റർ കത്തിച്ചാലും ഇത് ഓടും എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നും നമുക്കൊരു അനുഭവം ഇല്ല. ആ ലൈറ്റർ ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടുകയുള്ളൂ. സർവീസിലുണ്ടോ? ആ ഉണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി ബേസ് പ്രൊട്ടക്ഷൻ വാച്ചർമാരാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ശമ്പളം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ്. 3 മാസമായിട്ട് ശമ്പളം പോലും കിട്ടുന്നു. ഫണ്ടിൽ നിന്നാണ് സർക്കാർ പറയുന്നത്, ഫണ്ടില്ലാന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ 24 മണിക്കൂറും 12 മാസവും ജോലി ചെയ്യുന്നു. 26 ദിവസമേ ഞങ്ങൾക്ക് ശമ്പളം ഉള്ളൂ. പക്ഷെ ഉള്ള ശമ്പളം പോലും ഇപ്പൊ കിട്ടുന്നില്ല. കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ഫണ്ടില്ല, ഫണ്ട് വരുമ്പോൾ കൈകാര്യം ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാ ചെയ്യാനാ ഞങ്ങൾ? അതെ അതെ അതെ, ഇത് PTR വൈൽഡ് ലൈഫ് ഏരിയ ആണ്. പെരിയ ടൈസുമാണ്. ഇത് മോഴിക്കൽ ഹിൽമൻ സെറ്റിൽമെന്റ് പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി, അതായത് മലേറിയ ആളുകൾ. ഇവിടെ മറ്റേ ആർക്കും ക്രൈം ചെയ്യാൻ പറ്റത്തില്ല.
നമുക്കിപ്പം ഞങ്ങളെ ആളുകൾക്ക് മാത്രമേ സ്ഥലവും കാര്യങ്ങളൊക്കെ ക്രയവിക്രയം ചെയ്യാൻ പറ്റും. വീടും വീട് വെക്കാനാണെങ്കിലും ട്രൈബലിന്റെ ആനുകൂല്യങ്ങളുണ്ട്, പക്ഷേ പിന്നെ മറ്റ് ഭൂമിക്ക് പട്ടയം അങ്ങനെയുള്ള താമസം ഇവിടെ കടുവായി കഴിഞ്ഞ അടുത്ത കാലത്തിലേ വന്ന് കടുവായി ഇറങ്ങിപ്പോയത്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് കടുവായി ഇറങ്ങി, രാവിലെ 6 പൈലേ കടുവായി ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ ഒരു ചേട്ടൻ വെട്ടാനായിട്ട് വന്നായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തൂടെ പോയിട്ട് കടുവ എന്റെ വീടിന്റെ മേളിക്കൂടെ കയറി ഫ്രഞ്ച് ഉണ്ട്, ഫ്രഞ്ച് കടന്ന് കടുവ കയറിപ്പോയി. അതുപോലെ പട്ടിയെ പിടിക്കുന്ന പുലി, പുലിയുടെ ഭയങ്കര ശല്യമാണ് ഇവിടെ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒറ്റ പട്ടിയില്ല ഇവിടെ, ഉണ്ടായിരുന്ന പട്ടികളെ മുഴുവൻ പിടിച്ച് എന്റെ മിറ്റത്ത് കിടന്ന പട്ടികളെ പിടിക്കുന്നു. ഈ കരോട്ട് നമ്മുടെ കർണഞ്ഞേട്ടൻ എന്ന് പറയും, പുള്ളി പുറത്ത് ജോലി ചെയ്യുന്ന പുള്ളിക്കാരന്റെ വീട്ടിൽ കയറി കോഴിക്കൂടിനാന്ന് കോഴിയെ കൂട് തകർത്ത് കോഴിയെ അവരെ പിടിച്ചോളി പുലി. അടുത്ത കാലത്ത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാരണം കോഴിയെ വന്ന് പുലി പിടിക്കുകയെന്ന് പറഞ്ഞാൽ. കാരണം അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം ഇതൊക്കെ എന്തുകൊണ്ട് ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന മനസ്സിലാകുന്നില്ല. കാട്ടിൽ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്, ഇതിന്റെയൊക്കെ ആഹാരമായിട്ട് മൃഗങ്ങളും ഉണ്ട്. അതൊന്നും പിടികിട്ടുന്നില്ലേ? അത് എന്തുകൊണ്ട് ഇത് നാട്ടിലേക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്ത്. കാരണം നാട്ടിലെ ഇപ്പൊ കാട്ടിലെന്ന് പറഞ്ഞാൽ മറ്റൊരു ശല്യങ്ങളും ഇല്ല, മൃഗങ്ങൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാം, നടക്കാം, അതിന്റെയൊക്കെ ആവാസത്തിൽ ആരും ഒരു ആക്രമണം ശല്യമായിട്ട് ചെല്ലുന്നുമില്ല. പക്ഷെ ഇതെല്ലാം പറമ്പിലേക്കാണ് ഇറങ്ങി വരുന്നത്. നമുക്കിവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, ഞാനൊക്കെ എന്റെ കുഞ്ഞു കൊച്ചൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും മിറ്റത്തോടെ ഒന്നും ഇറക്കി വിടാറില്ല. കാരണം പിള്ളേരെ പോലും ഈ പകൽ സമയങ്ങളിൽ പോലും നമുക്ക് ഇതിനെ ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ യാത്രയിലൊക്കെ ഞങ്ങൾ യാദൃശ്യമായിട്ട് താഴെയൊക്കെ പോയി കോരി ടൗണിൽ പോയിച്ച് കയറി വരുമ്പം ഒച്ചയും വെച്ചാൽ വഴിയെ കയറി വരുന്നു. കാരണം ആനയും ആന ഫെൻസിംഗ് ഒക്കെ തകർത്ത് അടുത്ത കാലത്ത് കയറി ഒരു ആന ഇവിടെ മരിച്ചായിരുന്നു കഴിഞ്ഞ കൊല്ലം. മരമൊക്കെ തട്ടിയിട്ട് മരം ബ്ലാവ് തള്ളിയിട്ട് ഒരു ആന വഴി തന്നെ ഈ തൊട്ട് താഴെ തന്നെ